തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ദസറ നവരാത്രി ആഘോഷങ്ങളെയും മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾക്കും അവഹേളനങ്ങൾക്കുമുള്ള അവസരമാക്കി ഹിന്ദുത്വർ. കർണാടക, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആഘോഷത്തിൻ്റെ മറവിൽ അപഹാസ്യവും ആക്രമണങ്ങളും അരങ്ങേറി. കർണാടകയിൽ പുരാതനമായ മദ്രസയിൽ അതിക്രമിച്ചു കയറിയ സംഘം പൂജ നടത്തി. യുപിയിലെ നവരാത്രി റാലിയിൽ തോക്കും കൊടുവാളുകളും ഏന്തിയാണ് യുവാക്കൾ അണിനിരന്നത്. മധ്യപ്രദേശിൽ ഗർഭ നൃത്ത പന്തലിലേക്ക് കല്ലെറിഞ്ഞെന്ന് ആരോപിച്ച് 3 മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ഗുജറാത്തിൽ ഇതേ ആരോപണം ഉന്നയിച്ച് മുസ്ലിം യുവാക്കളെ പട്ടാപ്പകലിൽ തൂണിൽ കെട്ടിയിട്ട് തല്ലിച്ചതച്ചത് പോലീസുകാരാണ്. മറ്റൊരിടത്ത് ഹിന്ദു യുവതികളെ ബുർഖ ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിച്ച് മുസ്ലിം സ്ത്രീകളെ അപഹസിക്കുകയും ചെയ്തു. കർണാടകയിലെ ബീദറിലാണ് ദസറ ആഘോഷത്തിനിടെ ഒരു സംഘം ഹിന്ദുത്വവാദികൾ മദ്രസയിൽ അതിക്രമിച്ചു കയറി പൂജ നടത്തിയത്. ചരിത്ര പ്രസിദ്ധമായ മഹ്മൂദ് ഗവാൻ മദ്രസയിലാണ് ജയ് ശ്രീറാം മുഴക്കിയെത്തിയ സംഘം രാത്രി 2 മണിക്ക് പൂജ നടത്തിയത്. 1460കളിൽ നിർമ്മിച്ച മദ്രസ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കു കീഴിലാണുള്ളത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ പട്ടികയിലും മദ്രസ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ബീദർ പോലീസ് 9 പേർക്കെതിരെ കേസെടുക്കുകയും 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്ന് മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. പ്രതികളെ പിടികൂടുമെന്ന് പോലീസ് നൽകിയ ഉറപ്പിലാണ് മുസ്ലിം സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ബുധനാഴ്ചയാണ് ഹിന്ദുത്വർ മദ്രസയുടെ പൂട്ട് തകർത്ത് അകത്തു പ്രവേശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മദ്രസ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കടന്ന ഹിന്ദുത്വർ കോണിപ്പടിയിൽ കയറി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പൂജ നടത്താനായി ഒരു ഭാഗത്തേക്ക് പോകുന്നതും വീഡിയോയിൽ കാണാം. സംഭവത്തെ അപലപിച്ചും അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ബീദറിൽ നിന്നുള്ള നിരവധി മുസ്ലിം സംഘടനകളും പ്രദേശവാസികളും രംഗത്തെത്തി. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. സ്ഥലത്ത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സയ്യിദ് മുബഷിർ അലി എന്നയാളുടെ പരാതിയിൽ നരേഷ് ഗൌളി, പ്രകാശ്, വിനു, മന്ന, സാഗർ ബന്ദി, ജഗദീഷ് ഗൌളി, അരുൺ ഗൌളി, ഗോരബ് ഗൌളി, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കർണാടകയിലെ ഉടുപ്പിയിൽ കഴിഞ്ഞ ദിവസം നടന്ന നവരാത്രി ആഘോഷത്തിൽ ബുൾഡോസർ രാജന്റെ പ്ലോട്ടാണ് അവതരിപ്പിച്ചത്. യോഗി ആദിത്യനാഥിന്റെ വേഷം ധരിച്ച ഒരാൾ പറയുന്നതനുസരിച്ച് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന സന്ദേശമാണ് പ്ലോട്ടിലുണ്ടായിരുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ യുപിയിലും മറ്റും ബുൾഡോസർ ഉപയോഗിച്ച് മുസ്ലിം വീടുകൾ തകർക്കുന്നതാണ് ഇതുവഴി അവതരിപ്പിച്ചത്. മറ്റൊരിടത്ത് ഹിന്ദു സ്ത്രീകളെ ബുർഖ ധരിപ്പിച്ച് ഹിന്ദു യുവാക്കൾക്കൊപ്പം നൃത്തം ചെയ്യിക്കുകയായിരുന്നു. ഡ്രങ്ക് ജേർണലിസ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പങ്കുവച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകളെ അപമാനിച്ച് വെറുപ്പ് പടർത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇന്ത്യൻ ഭൂരിപക്ഷമേ, മുസ്ലിം ന്യൂനപക്ഷെ വേദനിപ്പിക്കാതെയും അപമാനിക്കാതെയും നിങ്ങൾക്ക് ഒരു ഉത്സവം ആഘോഷിക്കാൻ കഴിയുമോ എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തക റാണ അയ്യൂബ് ട്വീറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ഗർഭ നൃത്ത പന്തലിലേക്ക് കല്ലെറിഞ്ഞെന്ന് ആരോപിച്ച് 3 മുസ്ലിം വീടുകളാണ് ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഇടിച്ചു നിരപ്പാക്കിയത്. മാത്രമല്ല പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവരിൽ ഒരാളുടെ ട്രക്കിന് ഹിന്ദുത്വർ തീയിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഗുജറാത്തിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ദസറ നവരാത്രി ആഘോഷത്തിനിടെ പ്രശ്നമുണ്ടാക്കിയെന്ന് ആരോപിച്ച് പിടികൂടിയ മുസ്ലിം യുവാക്കളെ പരസ്യമായി പോലീസ് തൂണിൽ കെട്ടിയിട്ട് ക്രൂരമായി വടികൊണ്ട് ആക്രമിക്കുകയും മാപ്പ് പറയിക്കുകയുമായിരുന്നു. സൂറത്തിൽ വർഗീയ സംഘർഷവും അരങ്ങേറിയിരുന്നു. ഉത്തർപ്രദേശിലെ റാലിയിൽ തോക്കും കൊടുവാളുകളും ഏന്തി യുവാക്കൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും രാമനവമി ആഘോഷങ്ങളുടെ മറവിൽ നിരവധി സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കു നേരെ വ്യാപക ആക്രമണങ്ങൾ അരങ്ങേറിയിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്. Thank you.